വെൽക്കം ടു എൻ റൂട്ട് എക്സ്പ്ലോർ. നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ 6-ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉത്തരാഖണ്ഡിലെ ഋഷികേശിലായിരുന്നു. അവിടുത്തെ അഡ്വഞ്ചർ ഗംഗ റിവർ റാഫ്റ്റിംഗ് നമ്മൾ ചെയ്തു. എൻ്റെ വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മളിപ്പോൾ ഡൽഹിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോകുന്ന റൂട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ധാബയെ കയറി. നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാതെയാണ് നമ്മൾ ഋഷികേശിൽ നിന്ന് പോകുന്നത്. ഓൺ ദ വേ കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു. നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് അതുപോലെ തന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് പാത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, കറി വിളമ്പാന കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ ടേബിളിലെല്ലാം പച്ചമുളക് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒരു പഞ്ചാബി സ്റ്റൈലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇതെല്ലാം തന്നു. അതിനുശേഷം നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഒരു റൈസ് പറഞ്ഞു, അതുപോലെ തന്നെ കിഴങ്ങ് വെച്ചുള്ളൊരു ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ഥിരം സാധനം തന്നെ നമ്മുടെ റൊട്ടി, ദാല് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു സാലഡ് ഉണ്ടായിരുന്നു, സാലഡല്ല ഒരു ചട്നി ഉണ്ടായിരുന്നു, അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതുപോലെ ഉള്ളിയൊക്കെ ഇവിടെ സൈഡായിട്ട് എപ്പോഴും കൊടുക്കുന്നതാണ്, അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഡൽഹിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്പോട്ട് കണ്ടിട്ട് നമ്മൾ നേരെ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോവുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ വീഡിയോ കാണിച്ച് സെയിം ഹോട്ടൽ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. എന്തായാലും നമ്മൾ വൈകിട്ട് ഒരു 6 ഒക്കെ കഴിഞ്ഞ സമയമായപ്പോഴത്തേക്കും നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഗേറ്റ് കാണാമെന്നുള്ളതാണ്. ചെറിയ തോതിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു, എങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോവാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. ശരിക്കും ഡൽഹി കണ്ടു തീരാൻ വേണ്ടി ഒരു 2 ദിവസങ്ങളെടുക്കും. അതുപോലെ സ്പോട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ ഡൽഹി എക്സ്പ്ലോർ ചെയ്യുന്നതിൽ കൂടുതൽ നമ്മൾ പ്ലാൻ ചെയ്തത് ആഗ്രയും അതുപോലെ തന്നെ നമ്മുടെ ഋഷികേശുമാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള പ്ലാനിലുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഋഷികേശ് നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട്. അവിടുത്തെ അഡ്വഞ്ചർ റിവർ റാഫ്റ്റിങ്ങിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല, ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അണ്ടർഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. ഈ അണ്ടർഗ്രൗണ്ടിൻ്റെ 2 കുറേ ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു G20 ഭാഗമായിട്ടുള്ള എന്തെങ്കിലും സ്പെഷ്യൽ വേ ആണോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തോന്നുന്നു. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ടൈമിൽ G20 ഒരു സിമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നൊരു വഴിയാണ്, നമ്മളതിൽ മുന്നോട്ട് നീങ്ങി. നമ്മളവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഒരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. അപ്പം ആദ്യം വിചാരിച്ച് വണ്ടിക്കകത്ത് തന്നെ ഇരുന്ന് നമുക്ക് കണ്ടിട്ട് പോകേണ്ടി വരും, അതുപോലെ മഴ ശക്തമായിട്ട് പെയ്തായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് മഴയൊക്കെ പതിയെ മാറി ഒരു സന്ധ്യാസമയമായ ടൈമിൽ നമ്മൾ അവിടെ എത്തി, ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ എത്തി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തിരക്കും ബഹളമൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഇന്ത്യ ഗേറ്റും അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റി. നമ്മൾ കുറേ ടൈം നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഭാഗത്ത് തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈഫിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ടൈമും അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. നമ്മൾ ആ ഒരു സന്ധ്യാസമയത്ത് ചെന്നതോടുകൂടി നമുക്ക് പല രീതിയിൽ ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റി. കുറച്ച് ഇരുട്ടി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തുള്ള ആ കളറുകളൊക്കെ ഭയങ്കര എടുത്ത് നിൽക്കുന്നത് ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയായിട്ട് നമുക്ക് തോന്നിയായിരുന്നു. ഒരുപാട് കളറുകളുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ ചുറ്റുപാടുമൊക്കെ നടന്നു. നടന്നപ്പോഴാണ് ഒരു സംഭവം കണ്ടത്, ഭക്തി മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ടാണ് നമ്മുടെ രാജ്യം എന്ന് തോന്നിയതുകൊണ്ടാവാം ഫോറിനേഴ്സാണ് അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടുന്നത്. എന്തായാലും കേൾക്കാൻ നല്ല രസമുള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് കേട്ടതിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി. അപ്പോഴത്തേനും അടുത്തൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക്, നമ്മൾ പൈസ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ നിശ്ചലനായിട്ട് നിൽക്കുന്ന മനുഷ്യൻ നമുക്ക് കൈതരും. പക്ഷെ പൈസ കൊടുക്കാതെ നമ്മൾ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും അങ്ങനെ അനങ്ങില്ല. എന്തായാലും ഓരോരോ വിദ്യകളാണ് പൈസ ഉണ്ടാക്കാനുള്ള, എങ്കിലും നല്ല രസകരമായിട്ട് തോന്നി. അതിനുശേഷം നമ്മൾ സ്ട്രീറ്റിലൂടെയൊക്കെ നടന്ന് കഴിഞ്ഞപ്പോഴത്തേനും മോമോസ് ഉണ്ടാക്കുന്ന കണ്ടു. അതിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അയാൾ എടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പിന്നെ കൂടുതൽ വയലൻസൊന്നും പോയില്ല, മോമോസ് വാങ്ങി. അതുപോലെ നമ്മൾ പാനിപ്പൂരി കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ പാനിപ്പൂരി മേടിച്ചില്ല, അവിടുത്തെ വെള്ളം കണ്ടപ്പോൾ നമുക്കത് തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ ബേൽപൂരിയാണ് പറഞ്ഞത്.
എന്തായാലും കുറേശ്ശെ എല്ലാവരും കഴിക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മേടിച്ചു. നമ്മൾ മേടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർ വന്ന് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കുന്ന കണ്ടു. എന്തായാലും വയറിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഏതായാലും അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കഴിച്ചതിന് ശേഷം അവിടുത്തെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് അറിയാൻ ഉള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ കഴിച്ചത്. അതിനുശേഷം നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി. ഞങ്ങൾക്ക് പിറ്റേ ദിവസം ആഗ്രയ്ക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആവാതെ പോയി. അവിടെ ചെന്ന് ഫുഡ് ഉണ്ടായിരുന്നു, നമ്മുടെ സ്ഥിരം ഫുഡ് തന്നെ. അതിനകത്ത് പനീർ കൂട്ടിയുള്ള ഒരു വെജ് കറി, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ദാലും അതുപോലെ തന്നെ റൈസും. അപ്പോൾ നമ്മുടെ ബാക്കി വീഡിയോ അടുത്ത ആഴ്ചയാണ്. ആഗ്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഇനിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.